താങ്കളെ താങ്കൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു പാർട്ടി കൂടിയാണ്, താങ്കളെ അതിലേക്ക് മടക്കി കൊണ്ടുവരാൻ ആര് ശ്രമിച്ചില്ല? അല്ല, അത് അവർക്ക് അറിയാലോ. ഞാൻ അങ്ങനെ ഒരു ഞാനതിനെ കുറിച്ച് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സി എം പിയുടെ ലീഡർഷിപ്പിൽ കുറച്ച് ആൾക്കാർ പോയെങ്കിലും സി എം പി ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഒരു 100 സൊസൈറ്റി ഉണ്ടെങ്കിൽ 90 ആ തോതിൽ, അണികളുണ്ടെങ്കിൽ അതിൻ്റെ 90 or 95 ആളുകളും നമ്മൾ നിൽക്കുകയാണ്. ഇതിപ്പോൾ എൻ്റെ കൂടെ നിൽക്കുകയല്ല കേട്ടോ, സാധാരണ എനിക്കും പാടില്ല. പാർട്ടിക്കൊപ്പാണ്, ആ പാർട്ടി എന്നാൽ നയത്തിൻ്റെ കൂടെയാണ്. എം പി ആറ് 10-25 കൊല്ലക്കാലം ഫൈറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു നയമുണ്ട്. അതിൽ ഐഡിയോളജിയുണ്ട്, പൊളിറ്റിക്സിൻ്റെ ഓർഗനൈസേഷൻ ഉണ്ട്. അതിൽ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ സ്റ്റാലിനിസിനെ തള്ളിക്കളയുക, ഒരു ഡെമോക്രാറ്റിക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുക, അതാണ് ഐഡിയോളജി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ റോസ ലക്സംബർഗിനെ എം പി ആറിന് ശേഷമാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ ലക്സംബർഗ് പറഞ്ഞതിനാണ് കൂടുതൽ യോജിപ്പ്. പക്ഷേ താങ്കളെ വിലയിരുത്തുമ്പോൾ ആഗോളവൽക്കരണം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളെ എതിർക്കുന്ന ഒരാളാണ് ഇപ്പോൾ താങ്കൾ. അല്ല, ഞാൻ പറയാം. അപ്പോൾ ഇടതുപക്ഷ മനസ്സുണ്ടെന്ന് പലപ്പോഴും, ഇടതുപക്ഷ മനസ്സല്ലല്ലോ, ഞങ്ങളല്ലേ യഥാർത്ഥ ഇടതുപക്ഷം. വലതുപക്ഷത്തിനോടൊപ്പം എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. വലതുപക്ഷം അല്ലല്ലോ കോൺഗ്രസ്, കോൺഗ്രസ് സെൻട്രിസ്റ്റാണ്. ലെഫ്റ്റ് ടു ദ സെൻ്ററാണ്. അപ്പം അതുകൊണ്ട് ഒരു സെൻട്രിസ്റ്റ് എന്നുള്ള വാക്ക് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങേണ്ട കാലമായി. കാരണം ഇപ്പോൾ BJP കൂടെ വന്നതുകൊണ്ട് UDF ഒരു സെൻട്രിസ്റ്റ് പ്രസ്ഥാനമാണ് വാസ്തവത്തിൽ.